ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചേരുവകൾ മാത്രം വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്നാക്കിൻ്റെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ അതിൻ്റെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് വെക്കുക. ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്നാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡോ തയ്യാറാക്കിയിട്ട് എടുക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ഇതുപോലുള്ളൊരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ചെറുതായിട്ടൊന്ന് തില വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കണം. റവ ചേർത്തി ഉടനെ തന്നെ വളരെ എളുപ്പത്തിൽ അതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഞാനിതിപ്പം ആ ഒരു ഫ്ലെയിം കൂട്ടി വെച്ചത് കാരണം വെള്ളം പെട്ടെന്നൊന്ന് വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 1/4 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റവ ചേർക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കുക. വെള്ളം ഒരുപാട് അങ്ങ് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ചെറുതായിട്ട് തിളവന്ന് തുടങ്ങുന്ന സമയത്തേക്ക് തന്നെ റവ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ റവ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാണ്. ഒരു 2-4 മിനിറ്റ് നമ്മൾ ഇതേ രീതിയിൽ വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനൊന്ന് കുക്ക് ചെയ്യാണ്. ആ റവ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുകയാണ്. ഒരു ഡോൻ്റെ കണ്ടീഷനായിട്ടാണ് ഇത് വരിക. അതായത് നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇത് റവ സോക്ക് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഒട്ടും തന്നെ സ്റ്റിക്ക് ആവാതെയുള്ളൊരു കണ്ടീഷനായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത് നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാള, അതുപോലെ വളരെ ഫൈനായിട്ട് അരിഞ്ഞെടുത്തുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ചോപ്പലിട്ടിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്താലും മതി. സവാള ചെറുതായിട്ട് ജസ്റ്റ് അതിനൊന്ന് ഷോർട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. സവാളയുടെ കൂടെ ഇനി നമ്മൾ അടുത്ത് ചേർക്കുന്നത് കുറച്ച് ക്യാപ്സിക്കം ആണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാരറ്റും കൂടെ ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തുള്ളതാണ്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ജസ്റ്റ് നമ്മൾ 2 മിനിറ്റ് നേരം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ്, അതും ഞാൻ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അടുത്തതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ്. ഞാൻ 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. എരിവ് വേണമെന്നുള്ളവർക്ക് അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ഗരം മസാല പൗഡറാണ്. 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം ചാറ്റ് മസാല കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. നമുക്ക് ഈ ഒരു സ്നാക്ക് കുറച്ച് എരിവിൽ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ എരിവൊക്കെ അത്യാവശ്യം കഴിക്കുന്നവർ ഈ ഒരു സമയം ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിൽ നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് ആയിട്ടുള്ള പൊട്ടാറ്റോ, അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ഫില്ലിംഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക. എന്തെങ്കിലും ഒന്ന് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതും ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഡോ ചെറുതായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട്. ചെറിയൊരു ചൂടിലിരിക്കെ തന്നെ നമ്മൾ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ എടുക്കണം. അതായത് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് കുഴച്ചും കൂടെ എടുത്ത് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും ആക്കി കൊടുത്താൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്കത് കുഴച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഇതിലേക്ക് റെഡിയാക്കിയിട്ടുള്ള ഫില്ലിംഗ് കൂടെ ചൂട് പോയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു ഡോയിൽ നിന്നും ഒരു പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുത്ത് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഇതേ രീതിയിൽ ഒരുപാടൊന്നും കനം കുറച്ചെടുക്കരുത്. ഈ ഒരു രീതിയിൽ ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ട് വേണം എടുക്കാൻ. അതിന് ശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിംഗ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വളരെ കുറച്ച് വെച്ച് കൊടുക്കുക. ഒരു 1 ടേബിൾ സ്പൂൺ തന്നെ വെച്ച് കൊടുത്താൽ മതിയാകും. ഓവറായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുക്കണം, അതായത് ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ഫില്ലിംഗ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് കവർ ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇതേ രീതിയിലാക്കിയതിന് ശേഷം നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതിയാകും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബോൾസ് ആക്കി നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കംപ്ലീറ്റ് ഡോയും അതുപോലെ ഫില്ലിംഗും വെച്ചിട്ട് ഇതേ രീതിയിൽ എല്ലാം തന്നെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ഇവിടെ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ അത്യാവശ്യം ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഓരോ ബാച്ചായിട്ട് ചേർത്തിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഈ ഒരു സ്നാക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ആ ഒരു ഓയിലിൻ്റെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. ഒരുപാട് ചൂട് കൂടാനും പാടില്ല, അതുപോലെ തന്നെ ചൂട് കുറഞ്ഞു പോകാനും പാടില്ല. കുറച്ചധികം സമയം എടുത്തിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. കാരണം നമ്മൾ ആ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു റവയുടെ ആ ഒരു കോട്ടിങ് അത് അത്യാവശ്യം കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ.
രീതിയിൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഇത് ഓയിലിൽ നിന്ന് കോരിയെടുത്ത് മാറ്റാവുന്നതാണ്. ഇതേ രീതിയിൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കംപ്ലീറ്റ് ബോൾസും ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. മിക്കപ്പോഴും നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഐറ്റംസ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. നമുക്കിപ്പം ഓയിലൊക്കെ കുറക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണേൽ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഫില്ലിങ്സ് ഒട്ടും തന്നെ വഴറ്റി എടുക്കാതെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുള്ള പൊട്ടാറ്റോൻ്റെ കൂടെ ബാക്കിയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണേൽ നമുക്ക് ബോൾസാക്കി അതിന് സെൻട്രൽ വെച്ച് കൊടുത്താണ്ട് അങ്ങനെ വേണേൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കുക. അപ്പോൾ ഇനി ഇൻഷാ അള്ളാ നമുക്ക് അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.